وإنك لعلى خلق عظيم نبي أنغيد سبحان مهون ندمان ورادي ما يريكن بول بطشنان غريكان نلت ويريكي كون نبي دنگل آدم برنگل إلاد آربادنگل إلاد أهنگار مطمئ إلاد ورادي ما يريكن بول ورادي ما يريكن بول ودمستن ممبل پیڑچ ورچ ورنگل چيريكن بول ورادي ما يبول بطشن تلقيد ممبل ونيا نيدن آئي يريكن حبيبين کند پڑان ور پند برنجد انرو لهو نوكو اي پرواجگند وستيون نوكو يأكل كما يأكل العبد ورادم تننن بول تننن ور پرواجگن ويشرب كما يشرب العبد ورادم ولم قدكن بول ادم يأبول ولم قدكن پرواجگن ادند ندا وان ين برنج پو نبیدنگل مربد ورنو وهل هناك عبد أعبد مني എന്നെ കാളും അല്ലാഹുവിനോട് അടിമത്തം കാണിക്കുന്ന എന്നെ കാളും അല്ലാഹുവിന്റെ മുമ്പിൽ അടിമയായ മറ്റൊരാൾ വേറെയുണ്ടോ ഞാൻ ഇങ്ങനെ ഇരുന്നില്ലെങ്കിൽ ആരാണ് ഇങ്ങനെ ഇരിക്കേണ്ടത് ഞാൻ ഈ വിനയവും ഈ സൗമ്യതയും ജനങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ ആരാണ് ഇത് പഠിപ്പിക്കുക ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് എന്നോളം അല്ലാഹുവിനോട് വിധേയത്വം കാണിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് صلى الله عليه وسلم يا أيها الذين آمنوا اصبروا وصابروا وصابروا ورابطوا واتقوا الله لعلكم تفلحون حبيبين بدنگر دهيرهم حبيبين رجمعهم عبدت السهنهم حبيبين بدنگر عناية الله أغنت عن مضاعفة من الدروع وعن عالم من الأطم ظن الحمام وظن العنكبوت على خير البرية لم تنسج ولم تحمي إمام بوسيري برتيد بريغلاند ക്ഷമയുടെ അങ്ങേ അറ്റം അല്ലാഹുവിനോടുള്ള തവക്കുലിന്റെ അങ്ങേ അറ്റം ലൗ കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസഖു തയ്യർ തഗദു ഖിമാസൻ വതറൂഹു ബിതാന ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ വിഷമിച്ചിരിക്കുന്നവരെ സങ്കടപ്പെടുന്നവരെ കടബാധ്യത വരുമ്പോൾ സങ്കടപ്പെട്ട് വിഷമിച്ച് കരയുന്നവരെ രോഗം വരുമ്പോൾ അക്ഷമ കാണിക്കുന്നവരെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ഇനി എന്താവുമെന്ന് പരിഭ്രമിച്ചു പോകുന്നവരെ നിങ്ങളെങ്ങാനും അല്ലാഹുവിനോട് ഭരമേൽപ്പിക്കേണ്ട വിധം ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ലറസഖകും കമാ യർസുഖു തയ്യർ പക്ഷികൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്ന പോലെ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു تغدو خماسا وتروه بطانا وولره بشن نطي وعيرو ماي كودغل ننرنغن پچھ كوٹنگل إيسا ياغن نيرت تيريچ برقن دغانام أبايد وعير نرنج چوند يبدن نانا ورك بچنن گٹي يد آرانا ورك بچنن سوچ چي وچ يد ور فرد جلل آد ور ستور اي جلل آد ور ستور روم اللي آد വെക്കാൻ അറിയാതെ ഈ പക്ഷിജാലങ്ങളെയും ജന്തുക്കൾക്കും ഭക്ഷണം കൊടുക്കുന്നവനാരോ അവൻ നിങ്ങൾക്കും ഭക്ഷണം നൽകും നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കേണ്ട വിധത്തിൽ അവനെ കാണേണ്ട വിധത്തിൽ അള്ളാഹുവിനോട് ഭരമേൽപ്പിക്കേണ്ട വിധത്തിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അതാണ് സൗർ ഗുഹയിൽ നടന്നത് ഇനായത്തുല്ലാഹി അഗ്നത് അൻ മുളാഫതിൻ من الدروع وعن عالم من الأطم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ظن الحمام وظن العنكبوت على خير البرية لم تنسج ولم تحمي
مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ثور غهيد مكتولم അതിന്റെ മുന്നുവരെ എത്തിയ ശത്രുക്കൾ നൂറൊട്ടകം കിട്ടുമെന്ന വ്യാമോഹത്തിൽ ഹബീബിന്റെ തലയെടുക്കാൻ വന്ന ഹിജ്റയുടെ യാത്രയിൽ ലുന്നുൽ ഹമാമ വലുന്നുൽ അൻകബൂത അല ഖൈറിൽ ബരിയതി ലം തൻസുജ വലം തഹമി. അഷ്റഫുൽ ഖൽക്ക് ഇരിക്കുന്ന ഗുഹയിൽ അതിനകത്ത് ഹബീബ് ഉണ്ട് എന്ന് ശത്രുക്കൾക്ക് മനസ്സിലാവാതിരിക്കാൻ അല്ലാഹു തആല ഒരു ചിലന്തിയെ കൊണ്ട് വല നെയ്യിച്ചില്ലയോ? മാടപ്രാവിനെ കൊണ്ട് കൂട് വെപ്പിച്ചില്ലയോ? ആ മാടപ്രാവിന്റെ കൂട് കണ്ടപ്പോൾ, ചിലന്തി വല കണ്ടപ്പോൾ ഇതിനകത്ത് ഹബീബ് ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് അവരെ തിരിച്ചയക്കാൻ പണിയെടുത്തവനാണ് അല്ലാഹു. അങ്ങനെ ഒരു സഹായം അല്ലാഹു നൽകിയത് ഹബീബായ നബി തങ്ങൾ നമുക്ക് തവക്കുലിന്റെ മാതൃകയായതുകൊണ്ടാണ്. ഔദാര്യത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്നല്ലാതെ എവിടെ നിന്നാണ് സന്മാർഗ ദർശനത്തിന്റെ വഴിയടയാളങ്ങൾ കണ്ടുപിടിക്കുക? മുത്തനബിതങ്ങളോട് ഒരു അറബി വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹി അഅതുനി മാലാ, നബിയേ എനിക്ക് സമ്പത്ത് വേണം, പൈസ വേണം, നബിയേ എനിക്ക് സാമ്പത്തിക സഹായം വേണമെന്ന് ഹബീബിനോട് ചോദിക്കുമ്പോൾ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ലാതെ ഒന്നും കൊടുക്കാനില്ലാതെ വന്നപ്പോ നബിതങ്ങൾ പറഞ്ഞു, ലാ വഅസ്തഗ്ഫിറുല്ലാഹ്, എന്റെ അടുത്ത് നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ലല്ലോ, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ നീ എനിക്ക് മാപ്പു തരേണമേ. എന്തിനാ നബിതങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത്? ലാ ഇല്ലല്ലോ, നിങ്ങൾക്ക് തരാൻ എന്റെ അടുത്ത് ഒന്നുമില്ലല്ലോ. ആ വാക്ക് പോലും തെറ്റായി പോകുമോ? ആ വാക്ക് പോലും ഈ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കുമോ? അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു എന്നോട് വല്ലതും വേണമെന്ന് ചോദിച്ചു വരുന്നവരോട് ഇല്ല എന്ന് പറയുമ്പോൾ ആ വാക്കുകൊണ്ടുണ്ടാകുന്ന വിഷമം, അല്ലാഹുവേ നീ എനിക്ക് മാപ്പു തരേണമേ എന്ന് ഇല്ല എന്ന് പറയുമ്പോഴേക്കും അസ്തഗ്ഫിറുല്ലാഹ് പറയുമായിരുന്ന ഔദാര്യശീലത്തിന്റെ ഏറ്റവും വലിയ മാതൃക അതാണ് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ പരിത്യാഗത്തിന്റെ സന്മാർഗ മാർഗദർശനം, ഏറ്റവും വലിയ സുഹൃദ് ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാലാഖമാർ ഈ ലോകത്തിന്റെ സർവനിധികളുടെയും താക്കോൽ കൂട്ടം ഹബീബിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ, നബിയേ ഈ മഹാപർവ്വതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വർണക്കട്ടകളായി മാറിക്കൊള്ളട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ, വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ, വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ عن نفسه فأراها أيما شممي وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പർവ്വതങ്ങൾ ഓരോന്നും ഞങ്ങൾ സ്വർണമായി കൊള്ളട്ടെയോ എന്ന് ചോദിച്ചപ്പോഴും
عن نفسه فأراها أيما شممي ينكد بيندا ينو برن ينبي مالاك وند نبي يلوغ تن نبي بفنگ لده سرن کنگ لده پیٹرول يتن ده ویلی ده سرومان بفنگ لده يم تاکول گل انگ ایڈ کئی ریل پکان نان ارکمان وینو نبي ينو چودی کم بول ينك ويندا بل أجوع يوما وأشبع يوما حتى ألقى الله نان أريد وسم بطنيم متير وسم بطنم غديشم أذا غدي نال بطنيم بني بطنم أيوم وندد بطة بطني غدنا نان الله وين كندو مطون نكالم ورء نان أنغنا جيبي شيكام ينك كدن نم ويندا يندو بارنج حبيب أبد تاني آيغال أبد تاني آيغال إل برجل فرا يا مدلا لي ما روندا أي توند هارون رشيدين فولي يولا ألغال سين ورء نند نلكنا إسلامي كسامراج تندتي بنا يرونا هارون رشيد يا سحاب أم تري حيث شئت فإنما يأتيني خراجك بغداد النميد فوغن ميكا بدلنغ لود ميكا مي بغداد النينغ المدى بيد اللينغ المينك قرد فميلا إي بيون نمرا يندر أجنغ الليدنغ المرين أجتا إيركم ني أبدا فوي مدى بيدالم أد إسلامي كر أجمان تاينيل فوي بيدالم أبدا تاكسي يند يند كجنابي ليك بغداد ليك ورم أدو غند ميكا مي നീ ഇവിടെ തന്നെ പെയ്യണം എന്ന് എനിക്ക് നിർബന്ധമില്ല നീ വേണ്ടടത്ത് പോയി പെയ്തോ എന്ന് മേഘത്തെ നോക്കി പറഞ്ഞിരുന്ന ഹാറൂൻ റഷീദ് ദിജിലയുടെയും ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഓരങ്ങളിൽ മനോഹരമായ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്ന എത്രയോ ഭരണാധികാരികൾ എന്നാൽ അവരുടെ നേതാവ് സയ്യിദുൽ മുർസലീൻ സയ്യിദു സാഹിദീൻ സയ്യിദു സ്വാബിരീൻ മുഹമ്മദ് റസൂലുള്ളാഹ് صلى الله عليه وسلم برأينا لا بل أجوع يوما وأشبع يوما حتى ألقى الله ഞാൻ ഒരു ദിവസം പട്ടിണി കിടക്കാം അടുത്ത ദിവസം എന്തെങ്കിലും കഴിക്കാം പിന്നെ പട്ടിണി പിന്നെ എന്തെങ്കിലും ഭക്ഷണം അങ്ങനെ ഓൾട്ടർനേറ്റീവായി ഓരോരോ ഇടവിട്ട ദിവസങ്ങളിൽ പട്ടിണി കിടന്ന് ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എത്ര കാലം ഹത്താ അൽഖല്ലാ ഞാൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നവരെ قتيبة بن مسلم رضي الله تعالى عن مهانا يا قتيبة رضي الله عنه كابول كريدكيا برقل بنا يا مهان كابول اند آبھاغتتك اسلام اند سين يوم آئيچن أبدا ننميد هداية اند سنمارغ درشنة اند بلچم دريا مهانا يا قتيبة رضي الله عنه ആ ഖുതൈബ തങ്ങളുടെ ഭരണത്തിന് കീഴിൽ സ്വർണത്തിന്റെ ബിംബങ്ങൾ കൊണ്ടുവരപ്പെട്ടപ്പോൾ സ്വർണത്തിന്റെ ബിംബങ്ങൾ മരതകത്തിന്റെ അവിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് ജനങ്ങൾ കടന്നു വന്നപ്പോ ഇതാ ഞങ്ങൾ ആരാധിച്ചിരുന്ന സ്വർണത്തിന്റെ ബിംബങ്ങൾ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് ഖുതൈബത്ത് ബിൻ മുസ്ലിം തങ്ങൾക്ക് കൊടുത്തപ്പോ ആ ആരാധനാമൂർത്തികൾ നമുക്ക് അല്ലാഹുവിനെ അല്ലയോ ആരാധിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ആരാധനാമൂർത്തിയായിരുന്ന ഈ ബിംബം അത് സ്വർണമാണെങ്കിൽ തന്നെയും നമുക്കിത് വേണ്ട എന്ന് പറഞ്ഞ് കത്തിച്ചു കളയാൻ പറഞ്ഞപ്പോ അനുയായികൾ പറഞ്ഞു ഖുതൈബാ ഖുതൈബാ ഇത് സ്വർണമാണ് സ്വർണമാണ് ആ സ്വർണം ഉപയോഗിച്ചുകൂടെ സ്വർണം ഉപയോഗിച്ചുകൂടെ അതിന് മറുപടി കൊടുക്കുകയായിരുന്നു അസ്നാമുൻ സുജിദ ലഹാ മിൻ ദൂനില്ലാഹി തുഹറഖു അല്ലാഹുവിനെ ആരാധിക്കേണ്ടതിന് പകരം അല്ലാഹുവിന് സുജൂദ് നൽകേണ്ടതിന് പകരം ഈ ബിംബങ്ങൾക്ക് നൽകപ്പെട്ട സുജൂദുകൾ എത്രയായിരുന്നു ആരാധനാമൂർത്തിയായത് കത്തിക്കപ്പെടാനുള്ളതാണ് ഉപയോഗിക്കാനുള്ളതല്ല എന്ന് അന്നത്തെ അവിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന അമുസ്ലിമീങ്ങളായിരുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർ കൊണ്ടുകൊടുത്ത സ്വർണത്തിന്റെ ബിംബം പോലും ആരാധനാ വിഷയത്തിൽ അല്ലാഹുവിനെ മാറ്റി നിർത്തി മറ്റു ദൈവങ്ങൾക്ക് ആരാധന സമർപ്പിക്കപ്പെട്ട ആ ഒരു സാഹചര്യം ഓർത്തുകൊണ്ട് വേണ്ട വേണ്ട ഈ സ്വർണം പോലും നമുക്കിനി വേണ്ട എന്ന് പറഞ്ഞ് ത്യാഗത്തിന്റെ ഏറ്റവും വലിയ മാതൃക കാണിക്കുകയായിരുന്നു ഖുതൈബത്ത് ബിൻ മുസ്ലിം റളിയല്ലാഹു തആല അൻ ഹബീബായ നബി തങ്ങൾ